Namaskaram, Herald News Lake, Sogadam. Everim Utunokuna Ubadaranjadapana Pudupalli Leda Pudupallil Rashtriyamai Valiya Attimariyum Nadakkan Sadhyathayilla Ennal Pudupalliyile Teranjedupp Congressine Sambandhichum UDF ine Sambandhichum Adupole LDF ine Sambandhichum Orupole Nirnayakamanu അതുകൊണ്ട് തന്നെയാണ് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ പുതുപ്പള്ളിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചത് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് തൊട്ടുപുറകെയാണ് ആരായിരിക്കും കോൺഗ്രസിന്റെ അവിടുത്തെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാകുമോ അച്ചു ഉമ്മനാകുമോ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ആര് മത്സരിക്കും കഴിഞ്ഞ രണ്ട് തവണ മത്സരിച്ച് പരാജയപ്പെട്ട ജയിക്ക് തന്നെയാകുമോ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഇങ്ങനെയുള്ള ചർച്ചകൾ നടന്നു ആ ചർച്ചകൾക്ക് പിന്നാലെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയാണ് പുതിയ തലത്തിലേക്ക് വിവാദങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് സി പി എം നേതാവായ അനിൽകുമാർ ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു പുതുപ്പള്ളിയെ അയോധ്യയാക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരമൊരു പ്രസ്താവനയെന്ന് സി പി എം നേതാവ് വ്യക്തമാക്കി അതായത് വിശുദ്ധനായി പ്രഖ്യാപിക്കുക എന്നുള്ളത് സൂത്രത്തിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള വി ഡി സതീശൻ്റെ തന്ത്രം മാത്രമാണ് ഉമ്മൻചാണ്ടി അങ്ങനെ വിശുദ്ധനാക്കേണ്ട ആളൊന്നുമല്ല രാഷ്ട്രീയപരമായി പല കൊലപാതകങ്ങളും നടത്തിയിട്ടുള്ള പാർട്ടിയുടെ ഒപ്പം നിന്ന ആളാണ് കോട്ടയത്ത് പുതുപ്പള്ളിയിൽ തന്നെ രാഷ്ട്രീയ കൊലപാതകം ഗ്രൂപ്പ് വൈരത്താൽ കോൺഗ്രസ്സുകാരനെ കൊന്ന ആളുകളെ സംരക്ഷിച്ച ആളാണ് എന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ സി പി എം നേതാവ് ഉന്നയിക്കുന്നു അതേസമയം പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടില്ല ചാണ്ടിയുമ്മൻ്റെ പേരാണ് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നതെങ്കിലും ഇത് സംബന്ധിച്ച് അവസാന നിമിഷം തീരുമാനം മതി മാധ്യമങ്ങളെയും പുറത്തെ ആളുകളെയും ഈ അവസാന നിമിഷം ഈ വിവരം അറിയിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് അതിനൊരു കാരണമുണ്ട് കാരണം നേരത്തെ തന്നെ ഒരാളെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി ഇന്ന ആളാണെന്ന് തീരുമാനിച്ച് അത് വിളംബരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ വ്യക്തിക്കെതിരെയുള്ള വികാരം മണ്ഡലത്തിൽ സജീവമായി ഉണ്ടാകും പ്രത്യേകിച്ച് ചാണ്ടിയുമ്മനെതിരെ അങ്ങനെ ഒരു വികാരമുണ്ടായാൽ അത് പുതുപ്പള്ളിയിലെ വിജയസാധ്യതയെ ബാധിക്കും പുതുപ്പള്ളിയിൽ ഇനി ആര് മത്സരിച്ചാലും അവിടെ ഉമ്മൻചാണ്ടിയുടെ സഹതാപ തരംഗത്തിൽ ആ സീറ്റ് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും ചുരുക്കിയത് 25000 വോട്ടിനെങ്കിലും അവിടെ വിജയിക്കേണ്ടതാണ് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് കോൺഗ്രസ് ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ ചാണ്ടിയുമ്മൻ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വിവരം നേരത്തെ തന്നെ ഇങ്ങനെ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ ചാണ്ടിയുമ്മന് ശത്രുക്കളായ നിരവധി പേർ ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ജ്യേഷ്ഠ സഹോദരൻ അടക്കമുള്ളവർ ചാണ്ടിയുമ്മനെതിരെ നേരത്തെ പല ആരോപണങ്ങളുമായി രംഗത്ത് വന്നവരാണ് അതുകൂടാതെ സ്ഥാനാർത്ഥി മോഹികളായ 10 നേതാക്കന്മാർ ആ മണ്ഡലത്തിൽ തന്നെയുണ്ട് കാരണം കഴിഞ്ഞ 53 വർഷം അവർക്ക് പാർലമെൻ്ററി മോഹമെന്നത് വെറും മോഹം മാത്രമായിരുന്നു ഇനി ചാണ്ടിയുമ്മൻ കൂടി ആ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അടുത്തൊരു 25 വർഷം കൂടി ആ സീറ്റിനെക്കുറിച്ച് ഇനി ആർക്കും ചിന്തിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു കുടുംബ വാഴ്ച ശരിയല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ അവകാശം ഉന്നയിക്കുന്ന ആ നിലപാട് സ്വീകരിക്കുന്ന നിരവധി പേർ ആ മണ്ഡലത്തിലുണ്ട് അവരുടെയെല്ലാം എതിർപ്പ് ചാണ്ടിയുമ്മനെതിരെ ശക്തമായി ഉണ്ടാകും അതുകൂടാതെ തന്നെ സഭയിലെ ഒരു വലിയ വിഭാഗത്തിന് ചാണ്ടിയുമ്മനോട് വലിയ താല്പര്യമില്ല അതിനേക്കാൾ അച്ചുമ്മനോടാണ് ആ വലിയൊരു വിഭാഗത്തിന് താല്പര്യമുള്ളത് ഇത് കൂടാതെ തന്നെ ഈ മക്കൾ രാഷ്ട്രീയത്തെ എതിർക്കുന്ന വലിയൊരു വിഭാഗം വോട്ടർമാരും ആ മണ്ഡലത്തിലുണ്ടാകാം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടുള്ള എതിർപ്പ് ശക്തമായി വരികയാണെങ്കിൽ അത് ചാണ്ടിയുമ്മൻ്റെ വിജയത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് സംശയമുണ്ട് കാരണം കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ട്രെൻഡാണ് കണ്ടത് 2011 35000 മേളിലായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ 2016 അത് 26000 2021 എത്തിയപ്പോൾ അത് വെറും 9500 ആയി മാറി ഇങ്ങനെ ക്രമാനുഗതമായി ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് അവിടെ കണ്ടത് അതേസമയം ജേക്സി തോമസ് അവിടെ രണ്ട് തവണ മത്സരിച്ച ആളാണ് സി പി എമ്മിൻ്റെ യുവ നേതാവാണ് ഡിവൈഎഫ്ഐയുടെ യുവ ശബ്ദമാണ് അപ്പോൾ ജേക്കിന് അവിടെ വലിയ ഒരു ബന്ധമുണ്ട് ആ പ്രവർത്തകരുമായും പാർട്ടി പ്രവർത്തകരുമായും പൊതുസമൂഹവുമായൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് അങ്ങനെയുള്ള ജേക്കും ചാണ്ടിയുമ്മനും മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സഹതാപ തരംഗത്തിൻ്റെ വോട്ട് ചാണ്ടിയുമ്മന് കിട്ടാം എന്നാൽ രാഷ്ട്രീയപരമായി വലിയൊരു ഫൈറ്റ് നടത്താനുള്ള കഴിവ് ചാണ്ടിയുമ്മൻ ഇല്ല എന്നുള്ളതും കൂടി വിലയിരുത്തലാണ് അതുകൂടാതെ തന്നെ ചാണ്ടിയുമ്മൻ
Lok Sabi Lake Malserikate, Avata Kotayam Lok Sava Sidil, Malserichi, and Dai Tirvanil, Chan Duman, Deshi Dalatelake Porte, Deshi Rashtriatil, Sajiva Magate, Achuman, Asitil Malsericha, Nemasabi Lake Varate, Apol, Urupudia Nedavene, Uru Vanida Nedavene, Kaduvita Uru, Vanida Nedavene, Party Lebiku game, Avade, Randa City of the Lertan, Congress Party, Kari game, Jimanula, Talpiri Mulorim, Atharam Chindikin Alagalum, Congress Party Limurabala, Marubat, Valia, Pora. CPM, Tayaradakunada, Jekayal, Material Sanarti, Pudupali, Bijikan, Karium, in the Tirichar Vilaniana, CPM in the Provartanam, BJPM, Saktanayur Sanarti, Rengaturakanula, Sadi the Gulunda, in the Congress Southern Day, Terrangered Prajana Parivadical, Terrangered Provartana Parivadical, Arabichirinu, Nuti Enbati Muna, Booth Yongalam, Imasa Vidbati, Munanagam Bilichel, Kutanana, Vidi Sadishan Nardesham, Ella Booth Gamatigalum, Yogan Cheri Game, Saktan. My protein will not book a man in the party in the district. Tirivanju Radhakrishna, Casey Joseph in Mana, Mandalatinde, Terrange Pin, the Chumada, Vichikinada, Idun Neda Kalam, Paramava the Samayam, Pudupali, Neoja Mandalatane, Tangan Nadana, the protein angle, Ego Pikan and Nanamana, party poll, Nardesham Nalgirikanada.